ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ദാൽമുട്ട് മിച്ചർ അല്ലെങ്കിൽ ബോംബെ മിച്ചർ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. അത് നന്നായിട്ട് വറുത്തെടുക്കണം. എത്ര അരിപ്പൊടി എടുക്കുന്നോ അതിൻ്റെ പകുതി കടലപ്പൊടി എടുക്കണം. ഇത് ബ്ലാക്ക് സാൾട്ടാണ്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. ഇത് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഉപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇത് മസൂർ ദാല്. ഇത് 2 മണിക്കൂർ പൊതിർത്തി വെച്ചതാണ്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. എന്നിട്ട് ഒരു ബൗളിലേക്ക് അരിപ്പൊടിയും കടലപ്പൊടിയും ഇട്ട് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് കുഴച്ചെടുത്ത് ഒരു ഡോ മാതിരിയാക്കിയെടുക്കണം. ഈ ഒരു രീതിയിലാണ് വെക്കേണ്ടത്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട. ഇനി വേണ്ടത് ഇടിയപ്പത്തിൻ്റെ അച്ചാണ്. അതിൻ്റെ ഉള്ളിലത്തെ ചില്ലി നേരിയ ചില്ലായിരിക്കണം. ഇനി ഗ്യാസിലേക്ക് ഒരു ചട്ടി വെച്ച് ഇത് നന്നായി ചൂടാവുന്ന വരെയും വെയിറ്റ് ചെയ്യാം. ഇതിപ്പം നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഡോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എണ്ണയിലേക്ക് ചുറ്റിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ചുറ്റിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായാൽ ഇത് ചുറ്റിച്ചു കൊടുക്കാം. ഇതിൻ്റെ പത അടങ്ങുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കണം. ഇതേമാതിരി എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മളുടെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബൂന്തിക്ക് ഇനി വേറെ പൊടിയൊന്നും എടുക്കണ്ട. നമ്മൾ കുഴച്ചു വെച്ച മാവിന്ന് കുറച്ചെടുത്ത് മാറ്റിയാൽ മതി. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പം ബൂന്തിക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനത്തെ ഒരു ഹോൾസ് ഉള്ള കയ്യിലാണ് എടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് മാവ് ഒഴിച്ച് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം. ഇതേമാതിരിയാണ് ബൂന്തി ഉണ്ടാവുക. ഇനി ബാക്കിയുള്ള മാവും കൂടി നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിലിലേക്ക് മസൂർ ദാല് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൊരിച്ചെടുക്കണം. അപ്പം നമ്മളുടെ ലാൽമുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. മിക്സ്ചർ, ലാൽമുട്ട്, ബൂന്തി, ബ്ലാക്ക് സാൾട്ട്. നമുക്ക് മിക്സ്ചർ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. നമ്മളുടെ മിക്സ്ചർ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ദാൽമുട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ബൂന്തിയും ഇട്ട്
ഒരു പിഞ്ച് ബ്ലാക്ക് സാൾട്ടും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബ്ലാക്ക് സാൾട്ട് അധികം ഒന്നും ഇടരുത്, ഒരു പിഞ്ച് ഇട്ടാൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ബോംബെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലേക്ക് ആക്കി വെച്ചാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.